ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വാട്സപ്പിൽ കൂടെയൊക്കെ പലരും പല വിഷയങ്ങളെക്കുറിച്ച് ഇങ്ങനെ എന്തൊക്കെ സംശയങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് വാഹനം എടുക്കുമ്പം ഏത് നിറമാണ് വേണ്ടത്, ഏത് നിറമുള്ള ഡ്രസ്സുകളാണ് ധരിക്കേണ്ടത്, ഇങ്ങനെയുള്ള പല കുറേയേറെ തവണ ഈ നിറങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു നിറങ്ങളെക്കുറിച്ചുള്ള ഒരു വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടനിറമെന്നും ആ ഇഷ്ടനിറം അനുസരിച്ചിട്ട് നിങ്ങളുടെ സ്വഭാവത്തിനുള്ള വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിൽ കൂടെ ചർച്ച ചെയ്യുന്നത്. ഈ നിറങ്ങളില്ലാത്ത ഒരു ലോകത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാനേ കഴിയത്തില്ല. അതേസമയം നമ്മുടെ ഈ പല പ്രായത്തിൽ ആ നിറങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളിലൊക്കെ ഒരു വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുമുണ്ട്. കാര്യം ബാല്യത്തിൽ ഇഷ്ടപ്പെടുന്ന നിറമായിരിക്കത്തില്ല നമുക്ക് കൗമാരത്തിൽ ഇഷ്ടമാകുക. കുറച്ച് കഴിഞ്ഞ് യൗവനമൊക്കെ ആയിക്കഴിയുമ്പോൾ വേറൊരു നിറത്തിനോടായിരിക്കും നമുക്ക് ഇഷ്ടം വരിക. അപ്പോൾ ഈ ഓരോ സമയത്തും നമ്മുടെ ആ നിറത്തിൻ്റെ ഇഷ്ടം നമ്മളുടെ സ്വഭാവത്തിലെ വ്യത്യാസം കൊണ്ട് വരുന്നതാണെന്ന് വേണം പറയാം. അതുകൊണ്ട് നമ്മൾ ഈ ഇഷ്ടപ്പെടുന്ന നിറങ്ങൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിൽ നമ്മുടെ ആ സ്വഭാവങ്ങളും ഗുണങ്ങളും നമ്മുടെ പെരുമാറ്റ രീതികളും എല്ലാം അതിനകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് പറയണം. അത് വസ്ത്രമായാലും വാഹനമായാലും നമ്മുടെ മുറികൾക്കൊക്കെ പെയിൻ്റ് ചെയ്യുമ്പോഴാകാലും ഒക്കെ നമ്മൾ ഇഷ്ടനിറം തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ ആ ഒരു മനസ്സിനിണങ്ങുന്ന ആ രീതിയിലായിരിക്കും. അത് നമ്മുടെ സ്വഭാവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യം നമുക്ക് ഈ വെള്ള നിറം ഇഷ്ടമാകുന്ന ആൾക്കാരുടെ ഒരു പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഈ സമാധാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള വെള്ള നിറം ഇഷ്ടപ്പെടുന്നവരെ നിത്യ യൗവനം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആൾക്കാരായിരിക്കും എന്ന് പറയണം. ഇവർ കൂടാതെ നിഷ്കളങ്കരും ലാളിത്യവും ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ആയിരിക്കും. ഒരു ശാന്തതയുടെ പ്രതീകമാണ് നമുക്ക് ഈ വെള്ള നിറം. ലാളിത്യവും വിനയവും നന്മയും നിറഞ്ഞ ആൾക്കാർക്കാണ് ഈ വെള്ള നിറം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുക. അവർ കൂടുതൽ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ തൽപരരായിരിക്കുകയും ചെയ്യും. മറ്റുള്ളവർക്ക് ഇവരൊരു പ്രചോദനമാകാനായിട്ട് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരായിരിക്കും. ശുഭാപ്തി വിശ്വാസക്കാരും ആയിരിക്കും ഇവർ. തങ്ങളുടെ സന്തോഷത്തെക്കാൾ ഉപരി മറ്റുള്ളവർ സന്തോഷിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. വായനാശീലവും ധാരാളമായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ തന്നെ ഏകാന്തതയും ഇവർക്ക് വളരെ ഇഷ്ടമായിരിക്കും. ആവശ്യങ്ങൾ പ്രസംഗിച്ച് നടക്കുക മാത്രമല്ല, അത് എത്ര അസാധ്യമായിട്ടുള്ള ആവശ്യങ്ങളെയും നമ്മുടെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരണം എന്നുള്ളതിൽ താല്പര്യമുള്ളവരുമാണ് ഈ വെള്ളനിറം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ജീവിതത്തെ ഉത്ഭയത്തോടെയും കാരണമറിയാതെയും വെറുക്കുന്നവരുമാണ്. അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ ഉള്ളൊതുക്കി സ്വയം അങ്ങ് ഉൾവലിയുന്ന ഒരു സ്വഭാവക്കാർ കൂടിയാണ് വെള്ളനിറം. എന്തായാലും ഈ മാനസികഭ്രമമുള്ള ആൾക്കാർ കുറേ പേർ ഈ വെള്ള നിറത്തെ വളരെ ഇഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ ചുവന്ന നിറം, ചുവപ്പ്, അത് ശക്തിയുടെ പ്രതീകമാണ് ഈ ചുവപ്പെന്നാണ് പറയുക. ഇവരെല്ലായ്പ്പോഴും ഒരു പ്രസന്നരും ഊർജ്ജസ്വലരുമായിരിക്കും എന്ന് പറയും. ഇവർ പക്ഷപാതികളും തെറ്റുകൾ കണ്ടാൽ ശകാരിക്കാൻ മടിയില്ലാത്തവരുമായിരിക്കും എന്നാണ് പറയുക. മടുപ്പുളവാക്കുന്ന കാര്യത്തിൽ നിന്ന് ഇവരെ എപ്പോഴും ഒഴിഞ്ഞ് മാറി നടക്കുകയും ചെയ്യും. ധീരതയുടെ പ്രതീകമാണ് ഈ ചുവപ്പ് നിറം. ചുവപ്പ് നിറം ഇഷ്ടപ്പെടുന്നവരെ നിശ്ചയദാർഢ്യമുള്ളവരും ഊർജ്ജസ്വലവരും ആധിപത്യ സ്വഭാവമുള്ളവരുമായിരിക്കും എന്നും പറയും. പെട്ടെന്ന് പ്രതികരിക്കുന്നവരെ ലക്ഷ്യബോധമുള്ളവരായിരിക്കും. സമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള അവസരം നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഇക്കൂട്ടരെ സുഖലോലിവരും ആയിരിക്കും എന്ന് പറയണം. തീവ്ര നിറമായിട്ടുള്ള ചുവപ്പ് ഇഷ്ടപ്പെടുന്നവർ എന്ത് കാര്യത്തെയും മത്സരബുദ്ധിയോടെ സമീപിക്കുന്ന പ്രകൃതിക്കാരാണ്. സുഖലോലിപരായവർ നിശ്ചയദാർഢ്യം ഉള്ളവരായിരിക്കും എന്നും പറയണം. ഈ ശുഭാപ്തി വിശ്വാസികളും വിരസതയെ വെറുക്കുന്നവരുമാണ് ഈ ചുവപ്പ് നിറം ഇഷ്ടപ്പെടുന്നവർ. വളരെ വേഗം വികാരത്തിന് അടിമയാകുന്ന ആൾക്കാരും കൂടിയാണിവർ. അതുപോലെ തന്നെ പ്രണയാതുരരുമായിരിക്കും. അല്പം സ്വാർത്ഥത ഉള്ളിലൊളിപ്പിക്കുന്ന ആൾക്കാരാണ് ഈ ചുവപ്പ് നിറം ഇഷ്ടപ്പെടുന്നവർ. നിറയെ ജീവിതാനുഭവങ്ങളാൽ ഇരുത്തം വന്ന ആൾക്കാരും കൂടിയാണ് ഇവർ. ആഴത്തിൽ പ്രണയിക്കുന്ന ആൾക്കാരും കൂടിയാണ് ചുവന്ന നിറം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പിന്നീട് ഈ പച്ചയാണ്, ഇത് ഐശ്വര്യത്തിൻ്റെ നിറമായിട്ടാണ് കരുതുക. ഇത് പ്രകൃതി സ്നേഹികൾക്കാണ് ഈ പച്ചയോട് കൂടുതൽ ഇഷ്ടം ഉണ്ടാകുക. സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പ്രതീകം തന്നെയാണ് ഈ പച്ച നിറം. അവർ മിക്കവാറും സ്വതന്ത്ര
ചിന്താഗതിയുള്ളവരുമായിരിക്കും. സാമൂഹ്യമായിട്ടുള്ള വിഷയങ്ങൾ കൂടുതൽ തൽപരരും സമാധാന കാംക്ഷിക്കുന്നവരുമാണ് ഇത്തരക്കാർ. ഒപ്പം ആർക്ക് വേണ്ടിയും നിലകൊള്ളാനും ചെയ്യുന്ന കാര്യങ്ങളിൽ തികഞ്ഞ ആത്മാർത്ഥത പുലർത്തുന്നവരും അതുപോലെ തന്നെ സംസ്കാര സമ്പന്നരുമായിരിക്കും അവർ. പ്രകൃതിയുടെ നിറമായിട്ടുള്ള പച്ചനിറ ഇഷ്ടപ്പെടുന്നവരെ പൊതുവെ അടുക്കും ചിട്ടയുള്ളവരായിരിക്കും. പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരുമായിരിക്കും. ഇക്കൂട്ടർ പൊതുവെ ശാന്ത സ്വഭാവമുള്ളവരാണ്, അതുപോലെ തന്നെ സമാധാനപ്രിയരാണ്, ഊർജ്ജ്വലസ്വലത ഉള്ളവരാണ്, ആർഭാടങ്ങളോട് താല്പര്യം കുറഞ്ഞവരുമായിരിക്കും. ഹൃദയവിശാലരും സത്യസന്ധരും ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരുമാണ് ഇക്കൂട്ടവർ. മറ്റുള്ളവർ തങ്ങളെപ്പറ്റി എന്ത് കരുതും എന്ന കാര്യത്തിൽ വളരെയധികം ആകാംക്ഷ വെച്ചു പുലർത്താറുണ്ട്. അതുപോലെ തന്നെ പ്രകൃതിദത്തമായിട്ടുള്ള വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിൽ അതീവമായിട്ടുള്ള താല്പര്യം കാണിക്കുന്ന ആൾക്കാരാണ് അവർ. ഇവരെ ഏവരാലും ബഹുമാനിക്കപ്പെടുന്ന ആൾക്കാരാണ്. ഉത്കൃഷ്ടമായിട്ടുള്ള ചിന്തയുള്ളവരുമായിരിക്കും. ജീവിതത്തിൽ കൂടുതലും സന്തോഷമുള്ള ആൾക്കാരാണ് ഈ പച്ചനിറം ഇഷ്ടപ്പെടുന്നവർ. അത് തെറ്റ് കണ്ടാൽ ഉടൻ തന്നെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവവും ഇവരിലുണ്ട്. ഏതൊരു കാര്യത്തെയും പെട്ടെന്ന് സമീപിക്കുന്ന ഒരു സ്വഭാവമില്ല. അല്പം സംശയം ഉള്ളിൽ ബാക്കി വെക്കും. ജീവിത പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കും. മനസ്സ് നിത്യഹരിതമായിട്ട് കൊണ്ടു നടക്കുകയും ചെയ്യും ഈ പച്ച നിറമുള്ള ഇഷ്ടമുള്ള ആൾക്കാർ. അതുപോലെ തന്നെ പിന്നീട് മഞ്ഞയാണ്. ഇവർ സാഹസികപ്രിയരായിട്ടുള്ള ആൾക്കാരാണ് ഈ മഞ്ഞ നിറം ഇഷ്ടപ്പെടുന്നവരെന്നാണ് പറയുള്ളത്. ഇവർ കൂടുതലും മറ്റുള്ളവരിൽ നിന്നും പല കാര്യങ്ങളിലും അസാധാരണത പ്രകടിപ്പിക്കുന്ന ആൾക്കാരാണ്. പ്രസന്നതയും ആത്മസംതൃപ്തിയും ഇവരുടെ മുഖമുദ്രയാണ്. സന്തോഷത്തിൻ്റെ നിറം ആയ ഈ മഞ്ഞയെ ഇഷ്ടപ്പെടുന്നവർ എന്നും സന്തോഷമുള്ളവരായിരിക്കുകയും ചെയ്യും. മഞ്ഞ നിറം ഇഷ്ടപ്പെടുന്നവർ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുമുള്ള താല്പര്യമുള്ളവരുമാണ്. എപ്പോഴും സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഈ അത് നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ വളരെയധികം പരിശ്രമിക്കുകയും ചെയ്യും. അതുപോലെ വിട്ടുവീഴ്ച മനോഭാവം ഇവരുടെ ഒരു മുഖമുദ്രയായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. ശാന്ത സ്വഭാവികളായിട്ടുള്ളവരെ സൗഹൃദപ്രിയരൂടായിരിക്കും എന്ന് പറയണം. ഏറ്റവും കൂടുതൽ ആകർഷകമായ നിറങ്ങളിൽ ഒന്നാണ് മഞ്ഞ. എല്ലാ കാര്യത്തിലും ഇവർ സജീവമായിരിക്കുന്ന ആൾക്കാരായിരിക്കുകയും ചെയ്യും. പിന്നീട് നമുക്ക് നീല നിറത്തിൻ്റെ വിശേഷം നോക്കാം. ഈ നീല നിറം ആശ്വാസവും കരുണയും പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നീലപ്രേമികൾ സാധാരണ സമാധാനപ്രേമികളും സത്യസന്ധരും സ്ഥിരതയുള്ളവരുമായിരിക്കും എന്നാണ് പറയുക. ആത്മനിയന്ത്രണം ഇവരുടെ എടുത്തു പറയേണ്ട ഗുണങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. നീല നിറം ഇഷ്ടപ്പെടുന്നവർ വിശാല ഹൃദയത്തിന് ഉടമയാണ്. അതുപോലെ തന്നെ അറിയാതെ പോലും മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ പൊതുവെ അലസരെന്നൊക്കെ നമുക്ക് തോന്നുമെങ്കിലും ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ പൂർത്തീകരിക്കുന്നവരായിരിക്കും. എല്ലാ കാര്യങ്ങളിലും ഒന്ന് രണ്ട് തവണ ആലോചിച്ചു മാത്രം പ്രവർത്തിക്കുന്നവരുമായിരിക്കും ഈ നീല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. കലാകാരന്മാരാണ്. അതുപോലെ തന്നെ കലാസ്വാദകരും കൂടിയായിരിക്കും ഇവർ. ഈ നീല പ്രതീക്ഷയുടെയും അതുപോലെ തന്നെ ഒരു ആകാംക്ഷയുടെയൊക്കെ സൂചകമാണ്. പൊതുവെ ശാന്തപ്രകൃതരായ അവരെ ചുറ്റുപാടുമായിട്ട് ഇണങ്ങി ജീവിക്കുന്ന ഒരാൾക്കാർ കൂടിയാണ്. അധികാരത്തിൻ്റെ നിറം ആണ് ഈ നീല. അതുപോലെ തന്നെ കണക്കുകൂട്ടൽ ഇവരെ കൃത്യനിഷ്ഠയും കൃത്യമായ ചിട്ടയും പാലിക്കുന്ന ആൾക്കാരുമാണ്. എടുത്തുചാട്ടം ഇവർക്ക് തീരെയില്ല. അതുപോലെ സ്വയം വിമർശനം നടത്തി തെറ്റിതിരുത്തുന്ന ആൾക്കാരും കൂടിയാണ് നീല ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പിന്നീട് ഓറഞ്ച് നിറമാണ്. ഇവരെ സുഖലോലിപരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇവരുടെ സ്മാർട്ട്നെസ്സും തമാശയും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതാണ്. അതുപോലെ ആഡംബരപ്രിയരാണ്. അതുപോലെ സന്തോഷം മാത്രം ആഗ്രഹിക്കുന്നവരാണ്. ശാരീരികമായിട്ട് ആരോഗ്യമുള്ളവരും പരിശ്രമശീലമുള്ളവരുമായിരിക്കും ഈ നിറം ഇഷ്ടപ്പെടുന്നവർ. ഏത് കാര്യവും തുറന്നു പറയാൻ മടിയില്ലാത്തവരാണ് ഇക്കൂട്ടർ. ആഡംബരവും ആനന്ദവും ഇഷ്ടപ്പെടുന്നവരെ നല്ല ഒരു പ്രകൃതക്കാരും ആൾക്കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരുമായിരിക്കും. അതുപോലെ സന്തോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും നിറം കൂടിയാണ് ഈ ഓറഞ്ച്. സന്തോഷകരമായ ജീവിതത്തെ നയിക്കുന്നവരാണ് ഇവർ. ബുദ്ധികൂർമ്മതയും ആസ്വാദനശേഷിയും കൂടുതലുള്ളവരുമാണ് ഇവർ. ഏറെ കഷ്ടപ്പാടുള്ള ജോലികൾ ചെയ്യുമെങ്കിലും ഉള്ളിൽ ഒരു ചെറിയ സ്വാർത്ഥതാ മനോഭാവം വെച്ചു പുലർത്തുന്ന ആൾക്കാരാണ്. മറ്റാളുകൾക്ക് പരിഗണന നൽകാത്ത ആൾക്കാർ കൂടിയാണ് ഈ ഓറഞ്ച് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പിന്നീട് മെറൂൺ നിറമാണ്. ഈ മെറൂൺ നിറം ജീവിതത്തിലെ തടസ്സങ്ങളെ സധൈര്യം മറികടന്ന് മുന്നോട്ട് തന്നെ കുതിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്.
കഠിന പ്രയത്നത്തിലൂടെ വിജയം ഇവരെ കൈപ്പിടിയിൽ ഒതുക്കുക തന്നെ ചെയ്യും. ഇവർ വളരെ അച്ചടക്ക സ്വഭാവമുള്ളവരായിരിക്കും. ഈ മെറൂൺ നിറം ഇഷ്ടപ്പെടുന്നവർ, പിന്നീട് പിങ്ക് നിറമാണ്. ഈ പിങ്ക് നിറം ഊഷ്മളമായ സ്നേഹത്തിൻ്റെ പ്രതീകമാണ്. ഈ നിറം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളിൽ മാതൃത്വം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും നിറഞ്ഞു നിൽക്കുമെന്നാണ് പറയുക. അതുപോലെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇഷ്ടപ്പെടുന്നവരെ വളരെ സൗമ്യ സ്വഭാവക്കാരാണ്. അതുപോലെ ആരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ആൾക്കാരുമായിരിക്കും. ദയാലുക്കളാണ്, സ്നേഹമുള്ളവരാണ്. അതുപോലെ പിങ്ക് നിറം ഇഷ്ടപ്പെടുന്നവരെല്ലാ കാര്യങ്ങളിലും ഒരു നിരീക്ഷണ പാടവം സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ലജ്ജാശീലമില്ലാത്ത സ്വഭാവമുള്ളവരാണ് അവർ. കുടുംബത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പാടുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ പിങ്ക് നിറം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇവരെ സ്നേഹിക്കപ്പെടാൻ ഏറെ കൊതിക്കുന്നവരാണ്. സൗന്ദര്യത്തെ വളരെയധികം ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ശാരീരികമായിട്ട് എപ്പോഴും പ്രവർത്തനക്ഷമരായിരിക്കും. സത്യസന്ധതയും ഇഴവരിയാത്തുള്ള ആഴത്തിലുള്ള സ്നേഹത്തെയും പ്രതിഫലിപ്പിക്കുന്ന നിറം തന്നെയാണ് പിങ്ക്. മുതിർന്നവരെ ആദരിക്കുന്നവരാണ് ഈ പിങ്ക് നിറം ഇഷ്ടപ്പെടുന്നവർ. ആരെയും വെറുപ്പിക്കാതെ ഏത് കാര്യവും വളരെ ആലോചിച്ച് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യും. എല്ലാവരുടെയും സ്നേഹം ഭാജനവും ആവും. സമൂഹത്തിൽ ആദരിക്കപ്പെടുകയും ചെയ്യും. പിന്നീട് ഈ പർപ്പിളാണ്. പർപ്പിള് രസികപ്രിയരായിട്ട് അവരെ ഒപ്പമുള്ളവരെയും രസിപ്പിക്കുന്ന ആൾക്കാരാണ്. ഉത്കൃഷ്ടമായ വ്യക്തിത്വത്തിന് ഉടമകളാണ് ഈ പർപ്പിൾ ഇഷ്ടപ്പെടുന്നവർ. പർപ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ആഗ്രഹങ്ങൾ വ്യതിരതയുള്ള ഇവരുടെ പൂർണ്ണമായി തൃപ്തിപ്പെടുത്താൻ അല്പം പ്രയാസമായിരിക്കും നമുക്ക്. അതുപോലെ കലയെ ആരാധിക്കുന്നവരെ ഏത് കാര്യവും വിശദമായിട്ട് വ്യക്തമാക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാണ്. അധികാരം കൈയാളുന്നവരെ ക്ഷിപ്രകോപികളുമാണ്. ഇവരെ അന്തസ്സുള്ളവരും സഹനശേഷിയുള്ളവരുമായിരിക്കും. എളുപ്പത്തിൽ ക്ഷോഭിക്കുന്നവരും അതുപോലെ തന്നെ കാര്യങ്ങൾ വിസ്തരിച്ച് പറയുന്നവരും കലാപ്രേമികളും കൂടിയായിരിക്കും ഈ പർപ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. ഇവരെ അന്തസ്സും സഹിഷ്ണുതയും ഉള്ള ആൾക്കാരായിട്ട് വേണം നമുക്ക് പരിഗണിക്കാൻ. അതുപോലെ അധികാര സ്ഥാനങ്ങളിലൊക്കെ എത്തിപ്പെടുന്ന ആൾക്കാരുമാണ്. ഇവർ ചില സമയങ്ങളിൽ വിഷാദഭാവം പ്രകടിപ്പിക്കാറുണ്ട്. എപ്പോഴും വ്യത്യസ്തത ആഗ്രഹിക്കുന്ന ആൾക്കാരും കൂടിയാണ് ഇവർ. പിന്നീട് ഈ കറുപ്പ് നിറം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ എല്ലാം വളരെയധികം ശ്രദ്ധിക്കേണ്ട ആൾക്കാരാണ്. വികാരങ്ങളെ നിയന്ത്രിക്കാൻ ഇവർക്ക് പലപ്പോഴും കഴിയത്തില്ല. എടുത്തുചാട്ടവും മുൻകോപവും ഇവരുടെ മുഖമുദ്രയാണ്. മുൻപിൽ ചിന്തിക്കാതെയുള്ള പെരുമാറ്റം പലപ്പോഴും ഗുണകരമായി ഭവിക്കുന്നതിനേക്കാൾ വേഗത്തിലത് ദോഷമായിട്ടാണ് ഭവിക്കാറുള്ളത്. കറുപ്പ് നിറം ഇഷ്ടപ്പെടുന്നവർ മനോധൈര്യം കൂടുതലായിട്ട് ഉള്ളവരായിരിക്കും. രഹസ്യ സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്ന ഇക്കൂട്ടരെ സമൂഹത്തിൽ വേറിട്ട് നിൽക്കാൻ തൽപരരായിരിക്കും ചെയ്യും. മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കുമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരമുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന ആൾക്കാരാണ് ഇവർ. കലാഹൃദയമുള്ളവരാണ്. ആത്മാർത്ഥ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആൾക്കാർ കൂടിയാണ് ഈ കറുപ്പ് നിറം ഇഷ്ടപ്പെടുന്നവർ. ആളുകളെ മനസ്സിലാക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇക്കൂട്ടർക്കുണ്ട്. പൊതുവെ ഇവരെ മുഖം നോക്കാതെ കാര്യം അവതരിപ്പിക്കുന്നവരോടാണ്. ഇവർ ഊർജ്ജസ്വലരവും ഏത് കാര്യവും വെച്ച് താമസിപ്പിക്കാതെ പൂർത്തീകരിക്കുന്നവരുമാണ്. ഗൂഢപ്രകൃതമായിരിക്കും ഇവർക്ക്. അതുപോലെ മിക്ക സമയവും ഇവരെ ഉത്കണ്ഠാകുലരായിട്ടിരിക്കുകയാണ് പതിവ്. അപരിഷ്കൃതമായിട്ടുള്ള സ്വഭാവം ഇവരെ ചിലപ്പോൾ പ്രകടിപ്പിക്കാറുണ്ട്. ഉള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. ത്യാഗികളാണെന്ന് ഭാവിച്ചാലും അങ്ങനെയല്ല. ദുഃഖമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ സംസാരിക്കാനും പെരുമാറ്റവും പ്രതികരണ മനോഭാവവും പേറുന്ന ആൾക്കാരൂടിയാണ് ഈ കറുപ്പ് നിറമുള്ളത്. പിന്നീട് വയലറ്റ് നിറമാണ്. വയലറ്റ് നിറം ഇഷ്ടപ്പെടുന്നവരെ കലാപരമായിട്ട് കഴിവുകൾ കൂടുതലുള്ള വ്യക്തികളായിരിക്കും എന്നാണ് പറയുക. ആകർഷകമായിട്ടുള്ള സംസാരം ഇവരുടെ മുഖമുദ്രയാണ്. കുടുംബ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്ന ഇക്കൂട്ടരെ ഭക്ഷണപ്രിയരൂടാണെന്ന് വേണം പറയാൻ. സദാ പ്രസന്നരും ഊർജ്ജസ്വലരുമായിരിക്കും. പ്രതിസന്ധികളിൽ തളരാതെ മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് നിലനിൽക്കുന്ന ആൾക്കാരാണ് ഈ വയലറ്റ് നിറം ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. പിന്നീട് ബ്രൗൺ നിറമാണ്. ഈ നിറം ഇഷ്ടപ്പെടുന്നവർ ഒരു കാര്യത്തിലും നിരാശപ്പെടുന്നവരായിരിക്കത്തില്ല. ജീവിതത്തിൽ സുഖവും സുരക്ഷിതത്വവും അനുഭവിക്കുന്നവരായിരിക്കും അവർ. വളരെ വിനീതമായിട്ടുള്ള സ്വഭാവമുള്ളവരായിരിക്കും ബ്രൗൺ നിറം ഇഷ്ടപ്പെടുന്നവർ. തനത് സംസ്കാരത്തെ മുറുകി പിടിക്കുന്നവരാണ്. സ്വന്തം സംസ്കാരം വിട്ട് മറ്റൊന്നിനെയും ഇവരെ അംഗീകരിക്കത്തില്ല. ആത്മവിശ്വാസം ഇവർക്ക് പൊതുവെ കുറവുള്ളവരാണ്. എന്നാൽ വാക്കുകൾക്ക് അമിത വിലയും പ്രാധാന്യവും കൊടുക്കുന്ന ആൾക്കാരുമാണ്. പലപ്പോഴും എതിർപ്പുകളെ അതിജീവിക്കാൻ അവർക്ക് കഴിയാറുമില്ല.
പിന്നീട് ഈ റോസ് നിറം ഇഷ്ടപ്പെടുന്നവരുണ്ട്. സ്നേഹവും സാന്ത്വനവും ഉള്ളിൽ നിറച്ച ആൾക്കാരാണ് ഈ റോസ് നിറം ഇഷ്ടപ്പെടുന്നവർ. അല്പം അസൂയ കലർന്ന ആദരവ് അവരെ മറ്റുള്ളവരോട് പ്രകടിപ്പിക്കാറുമുണ്ട്. പിന്നീട് ഗ്രേ നിറം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു നിറമായിട്ടാണ് ഈ ഗ്രേ നിറം പറയുക. കാഴ്ചയിൽ നിരാശ ഉളവാക്കുന്നതാണെങ്കിലും വളരെ സുന്ദരമായിട്ടുള്ളൊരു നിറമാണ് ഈ ഗ്രേ. ബോറിംഗ് നിറമാണെങ്കിലും പക്വമായിട്ടുള്ളൊരു നിറമാണ്. സ്ഥിരതയുടെയും ശാലീനതയുടെയും തരംഗങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പ്രൗഢിയെയും ഈ നിറം പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. ഈ നിറം അനിശ്ചിതത്വവും വേർപാടും പ്രതിഫലിപ്പിക്കുമെന്നാണ് ഒരു ന്യൂനതയായിട്ട് നമുക്ക് പറയാനുള്ളത്. ഈ ചാരനിറം ഇഷ്ടപ്പെടുന്നവർ ഗൗരവ സ്വഭാവക്കാരായിരിക്കും. വളരെ ഡൗൺ ടു എർത്തായിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കും. ഒപ്പം വിനയമുള്ളവരായിരിക്കും. വളരെ ലാളിത്യവും ആശ്രയത്വവും പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അതുപോലെ തന്നെ പിശുക്കന്മാരും ഭൗതികവാദികളായിരിക്കുമെന്ന ഒരു ന്യൂനതയവർക്കുണ്ട്. പുരുഷന്മാരുടെ ഇഷ്ടനിറം കൂടിയാണ് ഈ ഗ്രേ. പൊതുവേ പുരുഷന്മാർക്ക് എല്ലാവർക്കും ഇഷ്ടനിറമാണ് ഈ ഗ്രേ. ലെമൺ യെല്ലോ അധികം തീക്ഷ്ണവർണ്ണമാണ്. അതുപോലെ രോമാഞ്ചകരമായ അനുഭവങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ ലെമൺ യെല്ലോ ഇഷ്ടപ്പെടുക. അതുപോലെ പ്രതീക്ഷ, സന്തോഷം, സഹൃദയ മനോഭാവം, സ്വീകാര്യത എന്നിവയൊക്കെ ഈ നിറത്തിൻ്റെ മുഖമുദ്രകളാണ്. കുറച്ച് പിശുക്കന്മാരും ധിക്കാരികളുമായിട്ടുള്ളവർക്ക് ഈ നിറം വളരെ ഇഷ്ടമായിട്ടാണ് പറയുക. വളരെ കുറേ ആൾക്കാർ ഇതിഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ധാരാളമായിട്ട്. പിന്നെ ഈ നമ്മുടെ ഈ ജന്മരാശി അനുസരിച്ച് നമുക്ക് ഏതൊക്കെ നിറങ്ങളാണ് വാഹനങ്ങളായാലും മുറി പെയിൻ്റ് ചെയ്യും, വീട് പെയിൻ്റ് ചെയ്യുമ്പോഴായാലും ഡ്രസ്സ് ധരിക്കുമ്പോഴായാലും ഒക്കെ നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നും നോക്കാം. അത് നമുക്ക് ചിലപ്പോൾ നമ്മുടെ ഇഷ്ട നിറവുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കത്തില്ല അത് വരുന്നത്. എന്നാലും നമുക്ക് ഈ ഓരോ നിറങ്ങളും അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ധരിക്കുകയും ഉപയോഗിക്കുകയും ചെയ്താൽ നമുക്ക് ലക്ക്, ഭാഗ്യം കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. ഈ മേളരാശിക്കാരെ കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുക. ഇവർക്ക് ഈ പ്രാഥമികമായിട്ടുള്ള നിറങ്ങളാണ് കൂടുതലിഷ്ടം. അതുപോലെ ഈ നീല, ചുവപ്പ്, മഞ്ഞ, ഈ നിറങ്ങളെ ഇവർക്ക് വളരെയധികം ഇഷ്ടമുള്ള നിറങ്ങളാണ്. ഇവർക്ക് നിഷ്കളങ്കരായിട്ടുള്ള ഈ രാശിക്കാർ ലളിതമായിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. കൃത്യമായിട്ടുള്ള നിലപാടുകളും ആശയങ്ങളും കാത്തു സൂക്ഷിക്കുന്നവരാണ് ഈ മേളം രാശിക്കാർ. ഈ രാശിക്കാർക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന നിറങ്ങൾ കടും ചുവപ്പും നീലയുമാണ്. ഈ നീലയും കടും ചുവപ്പും ഉള്ള നിറങ്ങളാണ് മേളം രാശിക്കാരുടെ ഭാഗ്യ നിറമായിട്ട് നമുക്ക് കരുതേണ്ടത്. പിന്നീട് ഇടവൻ രാശിക്കാരാണ്. സമാധാനപ്രിയരായിട്ടുള്ളവരായി ഈ ഇടവൻ രാശി ജനിക്കുന്ന ആൾക്കാർ. അവർക്ക് ക്രീം, പച്ച എന്നീ നിറങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്നതായിട്ടാണ് പറയപ്പെടുക. പെട്ടെന്ന് പേടിക്കുന്ന ഒരു സ്വഭാവക്കാരൂടാണ് ഈ ഇടവൻ രാശിക്കാർ. കടുത്ത ചുവപ്പും മറ്റ് കടുത്ത നിറങ്ങളും ഇഷ്ടപ്പെടുന്നവർ കൂടിയായിരിക്കും ഈ ഇടവൻ രാശിക്കാർ. ഇടവൻ രാശിക്കാർ വിശ്വസനീയരും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിയുള്ളവരുമായിരിക്കണം എന്ന് പറയണം. അതുപോലെ ഭോഗാസക്തി ധാരാളമായിട്ടുള്ളവരുമായിരിക്കും. ഇളം തവിട്ട്, പച്ച, ക്രീം എന്നീ നിറങ്ങൾ ഈ രാശിക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ കൊണ്ടുതരും എന്ന് വിശ്വസിക്കപ്പെടുന്നു. മിഥുനൻ രാശിക്കാർക്ക് എപ്പോഴും സന്തോഷിക്കുന്ന പ്രകൃതമായിരിക്കും. മിഥുനൻ രാശിയിൽ ജനിക്കുന്നവരെ മഞ്ഞ, ഇളം പച്ച നിറങ്ങളായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുക. മഞ്ഞയിലും കടുത്ത മഞ്ഞ നിറമാണ് ഇവർക്ക് വളരെയധികം ഇഷ്ടം. അതുപോലെ ബുദ്ധിപരമായിട്ട് പെട്ടെന്ന് തീരുമാനമെടുക്കുന്ന ആൾക്കാരാണ് ഇവർ. സ്വഭാവത്തിലുള്ള വ്യതിയാനങ്ങൾ ഇവരുടെ ഒരു കൂടപ്പുറപ്പാണ്. എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇളം മഞ്ഞ, ഇളം പച്ച എന്നീ നിറങ്ങൾ ഇവർക്ക് ഭാഗ്യദായകങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നീട് കർക്കിടകൻ രാശിയാണ്. വിളറിയ പർപ്പിൾ നിറം ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് കൂടുതലും കർക്കിടകൻ രാശിക്കാർ. വീട്ടിലെ ഓരോ വസ്തുവിനെ അവരെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നിറം ഉൾപ്പെടുത്താൻ ഒരു പ്രത്യേക താല്പര്യം പ്രകടിപ്പിക്കും. ഫർണിച്ചർ, പെയിൻറ്, വീടിനുള്ളിൽ വയ്ക്കുന്ന ഓരോ വസ്തുക്കളിലും അവരുടെ ഇഷ്ട നിറം ഉൾപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്ത ഇവരെ ഭരിക്കുന്നുണ്ട്. പെട്ടെന്ന് വികാരാധീനരായി പോകുന്ന ആൾക്കാരാണ്. ലോല ഹൃദയരുമാണ് ഇവർ. ഈ രാശിക്കാർക്ക് ഭാഗ്യം വർദ്ധിപ്പിക്കാൻ പർപ്പിൾ, ഇളം നീല എന്നീ നിറങ്ങൾ സഹായം ചെയ്യും എന്ന് പറയപ്പെടുന്നു. പിന്നീട് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽ ജനിക്കുന്നവരെ രാജകീയമായിട്ട് ജീവിക്കുന്നവരാണെന്നാണ് പറയുക. രാജകീയതയുടെ അടയാളമായിട്ടുള്ള മഞ്ഞ നിറമായിരിക്കും ഇത്തരക്കാരുടെ പ്രിയപ്പെട്ട നിറം. പർപ്പിള്, ഓറഞ്ച്, സ്വർണ്ണ നിറം എന്നിവ ഈ രാശിക്കാർക്ക് വളരെ ഇഷ്ടമായിരിക്കും. മികച്ച
മികച്ച ഗുണങ്ങൾ പ്രകടിപ്പിക്കുന്നവരായിരിക്കും. അതുപോലെ ഈ ചിങ്ങൻ രാശിയിൽ ജനിച്ച സ്ത്രീകളും പുരുഷന്മാരും സ്നേഹിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനും അങ്ങേയറ്റം ആഗ്രഹിക്കുന്ന വ്യക്തിത്വമുള്ളവരായിരുന്നു. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഇക്കൂട്ടരെ നിഗൂഢ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. സ്വർണ്ണ നിറം, ഓറഞ്ച്, ഇളം ചുവപ്പ് ഈ നിറങ്ങൾ ഇവർക്ക് ഭാഗ്യവും സാമ്പത്തിക ഉന്നതിയും കൊണ്ടുവരുമെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നീട് കന്നിരാശിക്കാരാണ്. കന്നിരാശി ജനിക്കുന്ന വ്യക്തികൾ ഗൗരവക്കാരായിട്ടാണ് ഇരിക്കുക. അമിതമായിട്ട് വൃത്തി സൂക്ഷിക്കുന്ന ആൾക്കാർ കൂടിയാണ് ഇവർ. വെള്ള നിറം ഇഷ്ടപ്പെടുന്ന ഈ രാശിക്കാർ ചാര നിറത്തോടും ഇള നീല നിറങ്ങളോടും ഇഷ്ടം സൂക്ഷിക്കുന്ന ആൾക്കാരോടാണ്. അതുപോലെ തന്നെ കഠിന പരിശ്രമികളായിട്ടുള്ളവർ, അനാവശ്യ ഉത്കണ്ഠകളും നാണവും ഒക്കെ ഇവരെ ഭരിക്കാറുണ്ട്. അതവരുടെ ശ്രമങ്ങളുടെ ഫലത്തെ ഇല്ലാതാക്കാറുമുണ്ട്. കന്നിരാശിക്കാർക്ക് ഭാഗ്യ നിറം പച്ചയാണ്. പൊതുവെ കടും നിറങ്ങൾ ഇക്കൂട്ടർക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുന്നു എന്നാണ് പറയപ്പെടുക. പിന്നീട് തുലാം രാശിയാണ്. റൊമാൻസിൻ്റെ ലോകത്ത് ജീവിക്കുന്ന തുലാം രാശിക്കാരെ എപ്പോഴും സന്തോഷവാന്മാരും സന്തോഷവതികളുമായിട്ടാണ് കാണപ്പെടുക. വ്യക്തികളിൽ അധിഷ്ഠിതമായിരിക്കും ഇവരുടെ ജീവിതം. പിങ്ക് നിറത്തിൻ്റെ വെറൈറ്റികളായിരിക്കും ഇവരെ ഇഷ്ടപ്പെടുക. വെള്ളയും കറുപ്പും കലർന്ന കോമ്പിനേഷനുകളും ഇവരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഈ രാശിക്കാരെ സൗമ്യ സ്വഭാവം പ്രകടിപ്പിക്കുന്നവരും ദയാലുക്കളുമായിരിക്കും. സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടി കാണിക്കാത്തവരാണ് ഇവർ. പിങ്ക് നിറം ഈ രാശിക്കാർക്ക് ഭാഗ്യം പ്രദാനം ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. പിന്നീട് വൃശ്ചിക രാശിയാണ്. ജീവിതം ആഘോഷമായിട്ട് കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ വൃശ്ചിക രാശിക്കാർ. വൈന്, റെഡ്, ബർഗണ്ടി, കറുപ്പ് ഇങ്ങനെയുള്ള നിറങ്ങളാണ് ഇവർക്ക് ഇഷ്ടപ്പെടുക. മരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാർ കൂടിയാണ് ഇവർ. മറ്റുള്ളവർ തന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്ന് ആകുലപ്പെടുന്നവരുമാണ്. അതുപോലെ സമൂഹത്തിൽ നല്ല പേരെടുക്കാൻ എപ്പോഴും ശ്രമിക്കുന്നവരുമാണ് ഇവർ. വൈൻ റെഡ്, മെറൂൺ എന്നീ നിറങ്ങൾ ഇവർക്ക് ഭാഗ്യ നിറങ്ങളായിട്ട് പറയുന്നുണ്ട്. പിന്നീട് ധനുരാശിയാണ്. ഈ ധനുരാശിക്കാരുടെ ജീവിതത്തിൽ മികച്ചതാവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. നിറങ്ങൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാണ് ഇവർ. വീടും മുറിയും അലങ്കരിക്കുന്നതിലൊക്കെ ഇവർ വളരെയധികം തൃപ്തി കണ്ടെത്തുന്നവരുമാണ്. ചോക്ലേറ്റ് ബ്രൗണ്, നേവി ബ്ലൂ, ചാർക്കോൾ ഗ്രീൻ ഇതാണ് ഈ രാശിക്കാരുടെ ഇഷ്ട നിറങ്ങളായിട്ട് കാണപ്പെടാറ്. സൗഹൃദ സ്വഭാവമുള്ളവരും സ്വന്തമായിട്ട് തീരുമാനമുള്ളവരുമായിരിക്കും ഇവർ. ഇളം നിറങ്ങളാണ് ഇക്കൂട്ടർക്ക് എപ്പോഴും ഭാഗ്യം നൽകുന്നത്. ഓറഞ്ച് കലർന്ന മഞ്ഞ, തവിട്ട് നിറം ഇതൊക്കെ ഇവർക്ക് വളരെ ഉത്തമമാണ്. പിന്നീട് ഈ മകരം രാശിക്കാരാണ്. ഒന്നിനും പരാതി പറയാത്ത ഇവർ എപ്പോഴും സന്തോഷവാന്മാരായിട്ടാണ് കാണപ്പെടുക. ഇവർക്ക് ഈ കടും നിറങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നിറങ്ങളാണ്. ഇവരുടെ സ്വഭാവത്തിനും എപ്പോഴും ഒരു കട്ടിയുള്ള സ്വഭാവം കാണിക്കപ്പെടുന്നുണ്ട് മകരം രാശിക്കാരെ. ഈ രാശിക്കാർ ഭാഗ്യം വർദ്ധിപ്പിക്കാനായിട്ട് കടും പച്ചയും കടും നീലയും നിറങ്ങൾ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും. പിന്നീട് കുംഭൻ രാശിയാണ്. ഈ രാശി ജനിക്കുന്നവരെ മെറ്റാലിക് നിറങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ ഇലക്ട്രിക് സിൽവർ, അക്വാമറൈൻ ഇങ്ങനെയുള്ള നിറങ്ങളൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുംഭൻ രാശിക്കാർ സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരും കുടുംബസ്നേഹികളുമായിരിക്കും. ന്യായം ആരുടെ ഭാഗത്താണോ അവർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളാൻ മടിയില്ലാത്തവരാണ്. ഇത് ചിലപ്പോൾ ശത്രുതയ്ക്ക് ഇവർക്ക് കാരണമാകാറുമുണ്ട്. പച്ച കലർന്ന നീല നിറം ഇവർക്ക് വളരെ ഭാഗ്യദായകമായിട്ട് പറയപ്പെടുന്നുണ്ട്. പിന്നീട് മീനൻ രാശിയാണ്. മീനൻ രാശിയിൽ ജനിക്കുന്നവരെ സ്വപ്ന ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ ഇളം നിറങ്ങളോടായിരിക്കും അവർക്ക് കൂടുതൽ ആകർഷണം ഉണ്ടാവുക. ഓഷ്യൻ ബ്ലൂ എന്നിവയ്ക്ക് പുറമെ എമറാൾഡ് ഗ്രീൻ തുടങ്ങിയിട്ടുള്ള നിറങ്ങളും ഇവർക്ക് വളരെ ഇഷ്ടമാണ്. കൂടാതെ കടുത്ത നിറങ്ങളോടും ഇവർക്ക് വളരെ ഇഷ്ടമുണ്ടായിരിക്കും. നിസ്വാർത്ഥമായിട്ടുള്ള ഒരു സ്വഭാവത്തിന് ഉടമയാണ് ഇക്കൂട്ടർ. സഹാനുഭൂതി നിറഞ്ഞ ഈ സ്വഭാവം ചില നേരം കുടുംബ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനായിട്ട് കാരണമാകാറുണ്ട്. ആകാശനീലയും ഇളം പച്ചയും ഇവർക്ക് ഭാഗ്യ നിറങ്ങളാണെന്ന് പറയപ്പെടുന്നുണ്ട്. എന്തായാലും ഈ ഭാഗ്യ നിറങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് അതാത് നിറങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം ഒരു ഉയർച്ചയ്ക്കും ഭാഗ്യം ഉണ്ടാകാനും ഒക്കെ കാരണമാകും എന്നുള്ളതിന് സംശയമില്ല. പിന്നെ പൊതുവേ ഈ അവരോട് ഇഷ്ടപ്പെട്ട നിറങ്ങൾ വെച്ചിട്ട് അവരുടെ ആ ഒരു സ്വഭാവ രീതികളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബന്ധുമിത്രാദികൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം.